ഒരു സ്റ്റേജുമായിട്ടുള്ള എന്റെ ഒരു ബന്ധം എന്ന് പറയുന്നത് ശരിക്കും ഒരു 50 വർഷത്തിന് മുമ്പ്. പക്ഷേ ഇത്രയും നെർവസ് ആയിട്ടൊരു സ്റ്റേജിൽ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. സത്യം 100%. കൈയൊന്ന് വിറയ്ക്കുന്നുണ്ട്, ചെറുതായിട്ട്. ജയറാമേട്ട, ജയറാമേട്ട ഇന്ന് ആദ്യമായിട്ട് വന്നിട്ടല്ലേ വിറയ്ക്കുന്നത്? ഞങ്ങൾ എന്നും വിറയ്ക്കാണ് ഇവിടെ. അത് വേറൊരു പറ 5 വർഷമായിട്ട് ഒരാക്കണ കൈ തന്നെ കിടന്ന് വിറത്തോണ്ടിരിക്കുന്നു. പറയാന്ന് ഞാൻ പറയുന്നില്ല, വേറൊന്നുമില്ല. എന്റെ കാരണം എന്താ വെച്ചാൽ ഈ പ്രോഗ്രാം ഞാൻ സ്ഥിരമായിട്ട് കാണുന്നതാണ്. നിങ്ങളുടെ ഒപ്പം ഈ സംസാരിച്ച് ഒരാൾ കഴിയുമ്പോഴത്തേക്ക് അടുത്ത ആളെ കൗണ്ടർ. അത് കഴിഞ്ഞ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം മലയാളത്തിൽ ഒരു ഒരു ടി വിയിലും ഇല്ല. ചേട്ടാ, ഈ ഷിയാസ് ഒക്കെ വന്നിട്ട് എത്രയോ വർഷം കൊണ്ട് വെറുതെ മിണ്ടാതിരിക്കണം. നമ്മളൊരു സൈഡിൽ ഷിയാസിന് പകരം വെച്ച തെങ്ങാണത്. അല്ല, ഞാനേ ഷിയാസ് വന്നപ്പോ ഈ പ്രതിമയുടെ അടുത്ത് എന്തോ സംസാരിക്കാം. ഞാൻ പുറകെ നോക്കിയവാട്ട എന്റെ ജിമ്മിൽ വന്ന ഈ വയറൊക്കെ പെരുമ്പാവൂരാണ് വീട്. പെരുമ്പാവൂരാണോ? എന്റെ ഒരു വല്ലത്ത്. വല്ലത്ത് എവിടെയാ? നമ്മളറിയാത്ത വീട്. ആ പള്ളിയുടെ അടുത്ത്. പള്ളി എന്ന് പറഞ്ഞാ എവിടെയാന്നേ? പള്ളിന്ന് അങ്ങോട്ട് റയാൻ വർദ്ധിപ്പ് തിരിയണ വഴിക്കാണ്. അവിടെ ഏതാ? ഏത് കരീമാന്നേ? നമുക്ക് ഒരുപാട് പെയിന്റിന്റെ പരിപാടിയോ? ലാസ്റ്റ് പറഞ്ഞു, ഞാൻ തിരുവനന്തപുരക്കാരനാണ്. പെരുമ്പാവൂർ ഒരു പർട്ടിക്കുലർ ലാംഗ്വേജ്. ഇപ്പൊ ഷിയാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഷിയാസിനെ അറിയാമോ? അതേയില്ല, ഫ്ലവേഴ്സ് ടി വിയിലൊക്കെ പരിപാടി വന്നില്ലേ? ഏത് സ്റ്റാർ വന്നാലും എന്റെ അച്ഛന്റെ അമ്മയുടെ വീടിന്റെ ഒരു പരിസരത്തൊക്കെ ആയിരിക്കും. എന്റെ അമ്മയുടെ വീട് പെരുമ്പാവൂരാണ്, വാരിക്കാട് ഷാപ്പ്. എന്റെയൊക്കെ അടുത്തായിട്ട് വർഷങ്ങൾക്ക് പഴക്കമുള്ള ഷാപ്പല്ല വാരിക്കാട് ഷാപ്പ്. അപ്പൊ എല്ലാവർക്കും തൃപ്തിയായല്ലോ. ഷാപ്പിന്റെ മെയിൻ ആളാണ് എന്നെ കടന്നു പറഞ്ഞു. എടാ, അമ്മാവന്മാര് ലേലം പിടിച്ച ഷാപ്പിനെ കുറിച്ച് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഷാപ്പല്ലേ, അവിടെ കൊടുക്കുന്ന ചായ ഒന്നും അല്ലല്ലോ. നമുക്ക് ഈ ഷാപ്പ് കോമഡി നമുക്ക് അങ്ങോട്ട് മാറ്റി വെച്ചേക്കാം. എന്നിട്ട് നമുക്ക് പകരം വാറ്ററക്കാം. വേറെ സംഭവം ഉണ്ട്. ഷിയാസ് അങ്ങനെ വന്ന് ഞാൻ നോക്കുമ്പോ ബിനീഷ് ബാഷിന്റെ അതിൽ 2 ശർക്കര ഉണ്ടാ. എന്താന്ന് വെച്ചപ്പോ ആനയായിട്ട് മിംഗിളാവാനാ. അപ്പം ഗേൾസ് എല്ലാവരും ചേരാൻ പറ്റുന്ന ഒരു ഹാൻഡ് ഷേക്ക് തരണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എന്റെ ഫസ്റ്റ് മൂവി അത് ജയറാമേട്ടന്റെ കൂടെയായിരുന്നു. എനിക്ക് അന്ന് ഞാനന്ന് 3rd സ്റ്റാൻഡേർഡിൽ പഠിക്കുകയായിരുന്നു. പൗരൻ എന്ന് പറഞ്ഞ ഫിലിം, അതിലെ ഗീതമോഹൻ ചെറുപ്പമായിട്ട്. അപ്പൊ അതില് എനിക്ക് ഫസ്റ്റ് ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു വലിയ നടൻ എന്നൊക്കെ പറയുന്നത് ജയറാമേട്ടനാണ്. ഭയങ്കര സന്തോഷമായി. ജയറാമേട്ടാ, ഹാപ്പി ഓണം. ഇത് ഇരട്ടി മധുരമാണ് ദിസ് ഹാൻഡ് ഷേക്ക്. പിന്നെ ജയറാമേട്ടന്റെ മകൾ എന്ന ചിത്രത്തിൽ എനിക്ക് ഫാത്തിമ എന്നൊരു വേഷം ചെയ്യാൻ പറ്റി. ജയറാമേട്ടന്റെ ഒരു ഫിലിമിൽ അഭിനയിക്കാന്നൊരു വലിയ കാര്യമാണ്. താങ്ക് യു സോ മച്ച് ജയറാമേട്ടാ, ഹാപ്പി ഓണം.